ഇപ്പോൾ മനുഷ്യർക്കിടയിൽ ഇപ്പോൾ ഇത്തരം കലാപങ്ങൾ കലഹങ്ങൾ വർദ്ധിക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് ഭക്തി കൂടി വരുന്നു, ജാതി ചിന്ത കൂടി വരുന്നു അല്ലേ? കേരളത്തിൽ ജാതിചിന്ത മുൻപ് എന്നതിനേക്കാൾ കൂടുതൽ ഇന്ന് വർദ്ധിച്ചു വരികയാണ്. പണ്ടൊക്കെ ജാതി നാമങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, ഗുരുദേവൻ അരളി ചെയ്തിട്ടുണ്ട്. അത് സ്വീകരിച്ചുകൊണ്ട് മന്നത്ത് പത്മനാഭൻ അദ്ദേഹത്തിൻ്റെ പിള്ളെ എടുത്ത് കളഞ്ഞു. കേളപ്പൻ നായർ നായരെടുത്ത് കളഞ്ഞു. എ കെ ഗോപാലൻ നമ്പ്യാർ നമ്പ്യാരെടുത്ത് കളഞ്ഞു. പക്ഷെ ഇന്നത്തെ കാലത്ത് കൊച്ചു കുട്ടികൾ പോലും, ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികൾ പോലും പേരിനോടൊപ്പം ജാതി ചേർക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറിയിരിക്കുന്നു. മാതാപിതാക്കളാണ് അത് ചെയ്യുന്നത്. മുമ്പ് ജാതി വെളിയിലായിരുന്നു എങ്കിൽ ഇപ്പോൾ മനുഷ്യൻ്റെ ഉള്ളിൽ ജാതി ശക്തമായിരിക്കും. ഈ ജാതിഭേദത്തിൽ നിന്ന് മോചിക്കാതെ ഈ കേരളത്തിനോ ഭാരതത്തിനോ ലക്ഷ്യമില്ല. ഇപ്പോൾ സംവരണ കാര്യത്തിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ, സംവരണം കൊണ്ടുവന്നത് സാമൂഹികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു ജനവിഭാഗത്തെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. പക്ഷേ ഇപ്പം സാമ്പത്തിക സംവരണത്തിന് വേണ്ടിയുള്ള വാദങ്ങളും അത് അംഗീകരിച്ചുകൊണ്ടുള്ള പല സർക്കാർ നിലപാടുകളും വരുന്നു. ഇതിനെ എങ്ങനെ കാണുന്നു? സാമ്പത്തിക സംവരണം പാസ്സാക്കിയപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നോ കോൺഗ്രസ് പാർട്ടി എന്നോ ബി ജെ പി എന്നോ അതല്ല എങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയൊന്നും ഒരു ഭേദവുമില്ലാതെ രണ്ടോ മൂന്നോ വ്യക്തികൾ മാത്രമാണ്, എം പിമാർ മാത്രമാണ് അതിനെ എതിർത്തത്. ബാക്കി എല്ലാവരും ഒന്നായി കൂട്ടായി അത് പാസ്സാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വാസ്തവത്തിൽ അതിൻ്റെ തിക്ത അനുഭവം കേരളീയർ അല്ലെങ്കിൽ നമ്മുടെ ഭാരതീയർ അനുഭവിക്കും. അവരൊക്കെ വോട്ട് ബാങ്കേ നോക്കിയുള്ളൂ. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മുടങ്ങി നടക്കുന്നവന് നടക്കാനുള്ളൊരു ഊന്നുവടി നൽകുന്നതാണ് സംവരണം. അതെ, ഈ ജാതി സംവരണം ഇന്നും നമ്മളുടെ ഉന്നത ശ്രേണിയിലുള്ള ഉദ്യോഗങ്ങൾ നോക്കിയാൽ പിന്നോക്കക്കാർ വളരെ കുറവാണ്. അപ്പോൾ അവർ വീണ്ടും താഴോട്ട് പോകുന്ന ഒരു സ്ഥിതി അതുകൊണ്ട് ഉണ്ടാകില്ലേ എന്നുള്ള ബലമായ സംശയം എനിക്കുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിലും മറ്റും ശാന്തിമാരെ അല്ലെ പൂജാരിമാരെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും പിന്നോക്കക്കാർക്ക് അവഗണനയില്ലേ? അത് ആ കാര്യത്തിൽ പിണറായി സർക്കാരിൻ്റെ ഞാൻ വലുതായിട്ട് അവരെ പ്രശംസിക്കുകയാണ്. കാരണം കേരള ചരിത്രത്തിലെ ഒരു വലിയ വിപ്ലവമാണ്. ദേവസ്വം ബോർഡ് ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. അതിനുശേഷം ഈ വൈദിക പാഠശാല ഉണ്ടാക്കി. ഏറ്റവും കൂടുതൽ വൈദികന്മാർ ഇന്ന് കേരളത്തിലുള്ളത് ശ്രീനാരായണ പരമ്പരയിലാണ്. പക്ഷേ അവർക്ക് ഇവിടുത്തെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ പൂജ നടത്തുവാൻ സാധിച്ചിരുന്നില്ല, അനുവദിച്ചിരുന്നില്ല, അപ്രാപ്യമായിരുന്നു അത്. അത് പിണറായി വിജയൻ ഒരു സർക്കുല വഴി പിന്നോക്കക്കാർക്കും പൂജ പഠിച്ച് ആർക്കും ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്യാം എന്ന ഒരു നിയമം പാസ്സാക്കി. അത് എത്രയും അഭിനന്ദനീയമാണ്. പക്ഷേ അത് പിന്നീട് ഫലപ്രദമായിട്ട്, പക്ഷെ അത് ഗുരുവായൂർ, ശബരിമല, ചോറ്റാനിക്കര, കൊടുങ്ങല്ലൂർ, ഏറ്റുമാനൂര് തുടങ്ങിയ പ്രമുഖ ക്ഷേത്രങ്ങളിൽ ഇപ്പോഴും അപേക്ഷകർ ബ്രാഹ്മണരായിരിക്കണം. ആ വ്യവസ്ഥ മാറണ്ടേ? തീർച്ചയായും മാറണം.